ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തന്നെയല്ല, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിപ്പോൾ മോർണിംഗ് ക്ലാസ് ഒക്കെയാണ്, അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഉള്ള ഒരു സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഈവനിങ്ങിൽ എടുത്ത ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ബാക്കി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബാക്കി വന്ന 5 കഷ്ണം ബ്രെഡ് കൊണ്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പുഡിങ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി വൈകുന്നേരം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മോൻ പറഞ്ഞു വിശക്കുന്നുണ്ട്, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം മാഗിയുടെ ഒരു പാക്കറ്റിൻ്റെ ഒരു പകുതി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മാഗി ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, വല്ലപ്പോഴും അങ്ങനെ കാരണിച്ചാലും ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് വേവിച്ചു, എന്നിട്ട് അതിനകത്തോട്ട് മാഗി മസാലയും പിന്നെ ലാസ്റ്റ് നല്ല തിളവന്ന് കഴിഞ്ഞപ്പോൾ 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ ഒരു ഇതാണ്. അപ്പോൾ മോനിങ്ങനെ വിശക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വൈകുന്നേരം അങ്ങ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിക്കൊള്ളുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി മോന് കൊടുത്തു. അതിനുശേഷം ഞാനിതുപോലെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് അമൂലിൻ്റെ പാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാലും കൊണ്ട് ഈ ബ്രെഡും വെച്ചിട്ട് നല്ലൊരു നല്ല ക്രീമി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്താണെങ്കിലും നമുക്കിതുപോലെ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് കളയുന്നില്ല കേട്ടോ. അത് നല്ലപോലെ ഇത് ഒന്ന് പൊടിച്ച് ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മിക്സിയുടെ ചെറിയൊരു ചാറെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ കൂടി നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ബ്രെഡും നല്ല രീതിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞുകൊണ്ട് തന്നെ നല്ല വൈറ്റ് കളറിലുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പുഡിങ് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു പുഡിങ് തിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എങ്കിൽ, കുറച്ച് ലൂസൊക്കെ ആണെങ്കിൽ, നമുക്കിതുപോലെ കോൺഫ്ലവറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനി അതല്ല ഈ ബ്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. കാരണം പാലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കോൺഫ്ലവറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ പാല് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി എടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം മധുരം ഞങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളവന്ന് കഴിയുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് അതിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും പാല് നല്ല തിക്കായി വരും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ സൈഡിൽ കൂടെ തിളവന്ന് കഴിയുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടർ സ്കോച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസോ അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ളത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയൊക്കെയാണ്. അപ്പോൾ മോൻ വന്നിട്ട് ദേ ഈ ഒരു ബോട്ടിലിനകത്ത് വെള്ളം തരാൻ പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വെള്ളം എടുക്കുന്നത് ഒരുപാട് ഇഷ്ടമൊന്നുമല്ലാത്തോ. അപ്പോൾ ഇത് നമ്മൾ കോംപ്ലാനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കിട്ടുന്നതാണ് ഈ ഒരു ബോട്ടിൽ. അപ്പം മോൻ ഞാൻ പറഞ്ഞിട്ട് അവന് കേട്ടില്ല, കാരണം അതിനകത്ത് എനിക്ക് വെള്ളം കുടിക്കാൻ താ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ പുതിയ ബോട്ടിലൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊരു ഇത് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ഞാനൊന്ന് കൊടുത്തു വിടില്ല കേട്ടോ. സ്കൂളിൽ ഞാൻ കൊടുത്തു വിടുന്നത് സാധാരണ നമ്മുടെ ഫ്ലാസ്കിൻ്റെ മോഡലുള്ള ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതെന്തായാലും കഴുകി വൃത്തിയായിട്ട് എടുത്തതിന് ശേഷം ഞാൻ അവൻ അതിനകത്ത് വെള്ളം എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ മാത്രം ജസ്റ്റ് വെള്ളം എടുക്കുക, കുടിക്കുക, അല്ലാതെ വെള്ളം അതിനകത്ത് ഒരുപാട് നേരം വെച്ചിരുന്നിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് വൈകിട്ടത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു പുഡിങ് ഞാൻ ഉണ്ടാക്കി
ആ ശരിക്കും പറഞ്ഞാൽ വെക്കുന്നത് നാളത്തേന് വേണ്ടിയാട്ടോ. നമ്മളിത് ഫ്രീസ് ചെയ്ത് തണുപ്പിച്ചൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നേരം അങ്ങ് ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആട്ടയൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ, ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യമുള്ള എല്ലാ പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റ് ആട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ കറിക്ക് വേണ്ടി ഞാൻ കിഴങ്ങൊക്കെ രാവിലെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം മാക്സിമം ഇതുപോലുള്ള പണികളൊക്കെ ഞാൻ ചെയ്ത് നേരത്തെ നേരത്തെ വെക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളെല്ലാം എളുപ്പമായി തീരും കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചില സമയത്ത് ഞാൻ ചപ്പാത്തി കറി ആദ്യം ഉണ്ടാക്കും, ചപ്പാത്തി ലാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പുഡിങ് ഇനി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ നേരത്തെ ഐസ്ക്രീം വാങ്ങിച്ച കുറച്ച് ബൗൾസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ക്ലേ കൊണ്ടുണ്ടാക്കിയ ബൗളാണ്. അപ്പോൾ എനിക്കിത് കളയാൻ തോന്നിയില്ല, ഇത് ഞാൻ ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതി ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണ്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് കാണാൻ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ എല്ലാം ഫില്ലിങ് ഇതിനകത്ത് നിറച്ച് കൊടുത്തതിന് ശേഷം ക്യാഷ്നട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടപ്പുണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിൻ്റെയും അടപ്പ് എന്തെന്ന് കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ചൂടോടെ വേണമെങ്കിൽ, ഇനി തണുത്തത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചൂടോടെ കഴിക്കാം. പക്ഷേ ഇത് കുറച്ച് തണുപ്പിച്ച് കഴിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ കറി ഉണ്ടാക്കിയാണ്. അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്തോട്ട് ജീരകം ഇട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒരു സവോളയും രണ്ട് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ സ്വന്തം കിച്ചൺ ഗാർഡനിലെ തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഈ കിഴങ്ങും കൂടി ഇട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഴങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിന് ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാം, പക്ഷേ ഞങ്ങളിവിടെ ഇതുപോലെ തന്നെയായിട്ട് ചപ്പാത്തിയുടെ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് പിറ്റേ ദിവസമാണ് ഇത് നമ്മുടെ പുഡിങ് ഒന്ന് കാണിക്കാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ പുഡിങ്ങാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അടിപൊളിയായിരിക്കുന്ന പുഡിങ്ങാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.